ഹലോ, പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള വട ഉണ്ടാക്കാം. കണ്ടാൽ ഉഴുന്ന വടയാണെന്ന് തോന്നുമെങ്കിലും ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അവിൽ വെച്ചാണ്. അപ്പോൾ അവിൽ ചേർത്തിട്ടുള്ള ഈ വട എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഒരു പാത്രത്തിലേക്ക് ആദ്യം ഒരു കപ്പ് അവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കണം. ഇത് ബ്രൗൺ അവിലാണ്, അട്ട അവിലാണ്. ഇത് ഒരു 15 മിനിറ്റ് നേരം സോക്ക് ചെയ്യണം. വെള്ള അവിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് സോക്കായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഇതൊരു 10-15 മിനിറ്റ് നേരം വയ്ക്കുക. ആവശ്യമെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കഴുകിയെടുക്കാം. അപ്പോൾ ഇതേ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കണം. നമുക്ക് നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഈ വെള്ളത്തോട് കൂടി തന്നെ ചേർക്കുക. ഞാനിപ്പോൾ സോക്ക് ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചുള്ളൂ, അത് മുഴുവൻ അതിൽ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നല്ല പേസ്റ്റാക്കി അടിച്ചെടുക്കുക. ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേ നല്ല പശപശപ്പുള്ള ഒരു മാവ് പോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വെള്ളവിലും പശപശപ്പ് ഇതിലും കൂടുതലായിരിക്കും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കുറച്ച് പച്ചമുളകും, ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇഞ്ചി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, എനിക്കിഷ്ടമല്ല അതിൻ്റെ രുചി, അതുകൊണ്ട് ചേർത്തില്ല. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ക്രഷ് ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ വടയിൽ അങ്ങനെയല്ലേ ചേർക്കാറ്. ഇനി ഇത് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതിൽ നമുക്ക് കറക്റ്റ് കൈകൊണ്ട് പിടിച്ചെടുക്കുന്ന തരത്തിൽ വരാനായിട്ട് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അത് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് എന്തോരം അരിപ്പൊടി ചേർക്കണം എന്നറിയുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ അരിപ്പൊടി ഞാനിവിടെ ഒരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. മിക്സ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ചേർക്കണമെന്നറിയാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് ഇതുപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കുക. നമുക്കറിയാൻ പറ്റുമല്ലോ, നമുക്കൊരു കയ്യിലെടുത്തിട്ട് വടയുടെ ഒരു ഷേപ്പാക്കാൻ പറ്റുന്ന അത്രയും. കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും, കാരണം അവില് നല്ല ഒട്ടലാണ്. എണ്ണ കൊടുത്തു കഴിയുമ്പോൾ, എണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ ഇത് ശരിയാവും. ഇനി കയ്യിൽ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതിനെ ഷേപ്പ് ചെയ്തെടുക്കാം. കയ്യിലെടുക്കുക. ഇനി കറക്റ്റായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്യാൻ കിട്ടും, ഒട്ടും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ശരിക്കും ഉഴുന്ന വട ഉണ്ടാക്കുന്ന അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഉഴുന്ന വടയുടെ ഷേപ്പിൽ കയ്യിലൊന്ന് വെച്ച് റൗണ്ട് ചെയ്തിട്ട് ഇതുപോലെ നടുവിൽ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എണ്ണ നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം മീഡിയത്തിലേക്ക് മാറ്റണം, ഇല്ലെങ്കിൽ ഉള്ളിലൊന്നും വെന്ത് വരില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. പുറം വശമൊക്കെ നല്ല ക്രിസ്പി ആയി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ വടകളൊക്കെ ഇതേ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എളുപ്പത്തിലുള്ള ഈ വട 4 മണി ചായക്കൊപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ അധികം സമയമൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ 4 മണി പലഹാരമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.